കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് എസ് സി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് വിളപ്പിൽ എന്ന ആൾ രാജിവെച്ചു. ഒരു സംഘപരിവാർ പ്രവർത്തകനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജിയിൽ മാതൃകാപരമായ ചില ഘടകങ്ങളുണ്ട്. അത് ഇന്ന് പൊതുപ്രവർത്തകരിൽ പലരും ഉൾക്കൊള്ളേണ്ട ഗൗരവമായ ഒരു ഘടകമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നിഷ്പക്ഷ നിലപാടിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട വിശേഷമുണ്ട്. നാട്ടിലൊക്കെ പുലിയാണ്, പക്ഷേ ഗേറ്റ് കടന്നാൽ എലിയാണ്. ഇത് ധാരാളം മനുഷ്യരുടെ ഒരു പ്രത്യേകമായ സവിശേഷതയാണ്. ഒരധ്യാപകൻ ഒരു വേദിയിൽ നിന്ന് കുട്ടികളെ വളർത്തേണ്ടതിനെക്കുറിച്ച് വളരെ ഗൗരവമായി സംസാരിക്കുന്ന ഒരു പ്രഭാഷണത്തിന് ഞാനും സാക്ഷിയായി. പക്ഷേ മൂന്നാം നാൾ അദ്ദേഹത്തിൻ്റെ മകനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. യഥാർത്ഥത്തിൽ വ്യത്യസ്തമായൊരു കോലം, വ്യത്യസ്തമായൊരു രൂപം, മനുഷ്യനാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്ന തരത്തിലേക്ക് ആ ഭാവചേഷ്ടാദികളും രൂപങ്ങളും ഒക്കെ മാറ്റിവെച്ചിരിക്കുന്നു. മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോടൊപ്പം അദ്ദേഹം വേദിയിൽ പ്രസംഗിച്ചത് കുട്ടികളെ വളർത്തുന്ന രീതിയെക്കുറിച്ചും കുട്ടികൾ മുടിവെട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും കുട്ടികൾ അത്തരം ചില പ്രവൃത്തികൾ ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. അപ്പം നമ്മൾ ചോദിക്കും, അതിന് മക്കളെങ്ങനെ ആയതിന് നമ്മൾ ഉത്തരവാദിയാണോ എന്ന്. അല്ലായിരിക്കാം. പക്ഷേ മക്കളുടെ നേട്ടത്തെയും മക്കളുടെ വളർച്ചയെയും അതിൻ്റെ സമ്പത്തിനെയും ഒക്കെ ഓൺ ചെയ്യുന്ന നമ്മൾ അവർ ചെയ്യുന്ന ശരിയല്ലായ്മയെ ഏറ്റവും കുറഞ്ഞ പക്ഷം ഡിസോൺ ചെയ്യാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ സംസാരിക്കരുത്. ഇനി അതുമല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ തൻ്റെ മകനുൾപ്പെടെ അങ്ങനെയാണെന്ന് ആമുഖമായി പറഞ്ഞു വേണം ഈ കാര്യം പറയാൻ. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. പല ഉന്നതരായ പോലീസ് ഓഫീസർമാരും പുറത്ത് വലിയ ബഹളവും വെപ്രാളവുമൊക്കെയാണ്, പക്ഷേ വീട്ടിലെത്തിയാൽ പൂച്ചയാണെന്ന് പറയാവുന്ന പലരുമുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കൾ വലിയ നേതാക്കളാണ്, അവരെ ബഹുമാനിക്കാതെ ആദരിക്കാതെ ആരെങ്കിലും പോയാൽ അവരെ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധരാണ്. പക്ഷേ അവർ അവരുടെ ഭാര്യമാർക്ക് മുന്നിൽ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ പടി കടന്നാൽ ചെരുപ്പൂരി കൈ പിടിച്ച് വളരെ വിനയാനിതരായിട്ടാണ് വീട്ടിലേക്ക് കടക്കുന്നത്. ഞാനിത് പറഞ്ഞത് നമ്മുടെ മക്കളെ നമുക്ക് നിയന്ത്രിക്കാനാകാത്ത സ്ഥിതിവിശേഷത്തിൽ നമ്മൾ പിന്നെ വലിയൊരു നിയന്ത്രണക്കാരായി, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ആ നിയന്ത്രിക്കാനാകാത്ത കാര്യത്തിലെങ്കിലും നിശബ്ദത പാലിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. എന്താണ് സംഭവമെന്ന് വെച്ചാൽ, ഇന്നത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരിൽ അധികം ആളുകളും പലപ്പോഴും അനീതിക്കെതിരെയും അക്രമത്തിനെതിരെയും മറ്റു മോശമായ പ്രവൃത്തികൾക്കെതിരെയും ഒക്കെ സംസാരിക്കുമ്പോഴും ഒരുപാട് മോശമായ പ്രവൃത്തികളുടെ ഉറവിടം പലപ്പോഴും അവരവരുടെ വീടുകളായി മാറാറുണ്ട്. അവിടെ നിന്ന് ഒരുപാട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നവർ ജനിക്കാറുണ്ട്, വളരാറുണ്ട്. പോട്ടെ, അവരെ സംരക്ഷിക്കാൻ പോലും ചിലപ്പോൾ നിലപാടെടുക്കാറുണ്ടെന്ന് വരുമ്പോഴാണ് അതേറ്റവും അപകടകരമായ ഒന്നായി മാറുന്നത്. ഈ വിചിത്രഭാവം നമ്മളിന്ന് സമൂഹത്തിൽ പലയിടങ്ങളിലും കാണുന്ന കാലത്താണ് തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ പിയുടെ പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് സന്തോഷ് വിളപ്പിൽ രാജിവെച്ചത്. അദ്ദേഹം രാജിവെക്കാനുണ്ടായ കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മരുമകൻ വീടിന് മുകളിൽ ചെടി വളർത്തിയ കൂട്ടത്തിൽ കഞ്ചാവ് ചെടിയും വളർത്തുകയും അതാരോ വിവരം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വകുപ്പും പോലീസും അത് റെയ്ഡ് ചെയ്ത് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ഉണ്ടായി. ഈ സംഭവം അറിഞ്ഞപ്പോഴാണ് ദേ ഇങ്ങനെ ഒരു പോസ്റ്റ് എഴുതി അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെ വായിക്കാം: വീട് നിയന്ത്രിക്കാൻ കഴിയാത്തവൻ നാടിനെ നയിക്കാൻ യോഗ്യനല്ല. എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഇതാണ് അതിലെ വാചകം. രാജി സ്വീകരിച്ചോ അദ്ദേഹം പുറത്തായോ ഇതൊന്നും എനിക്കറിയില്ല. എങ്കിൽ പോലും പരസ്യമായി സാമൂഹ്യ മാധ്യമത്തിൽ വീട് നിയന്ത്രിക്കാൻ കഴിയാത്തവൻ നാട് നിയന്ത്രിക്കാൻ യോഗ്യനല്ല എന്ന ആ വാചകം ഉറക്കെ എഴുതി അദ്ദേഹം രാജി കൊടുത്തു എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടുന്നതിനേക്കാൾ മുകളിലേക്ക് ചവിട്ടിക്കയറാൻ ശ്രമിക്കുമ്പോൾ, എന്നു മാത്രവുമല്ല നമ്മുടെ മക്കളോ മരുമക്കളോ അളിയന്മാരോ ഒക്കെ എന്തെങ്കിലും ചെയ്താൽ അതെല്ലാം വേറെ വ്യക്തിയാണെന്ന് പറയുകയും എന്നാൽ അവരെ വളർത്തുന്നതിലും വലുതാക്കുന്നതിലും സ്ഥാനം നൽകുന്നതിലുമൊക്കെ വലിയ ജാഗ്രതയോടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്താണ് സന്തോഷ് വിളപ്പിലെന്ന ഇദ്ദേഹം കാണിച്ചൊരു മാതൃക. അത് ഒരപൂർവമായ മനോഹരമായ ഒരു മാതൃകയായി എനിക്ക് തോന്നി. അതിൽ ജാതിയോ രാഷ്ട്രീയമോ കക്ഷിയോ മറ്റേതെങ്കിലും നിറത്തിൻ്റെ അടയാളത്തിലോ നോക്കേണ്ടതില്ല. ആ തീരുമാനത്തിൽ ഒരു വ്യക്തിയാഭിമാന ബോധമുണ്ട്, ഒരു വ്യക്തമായ സ്വത്വബോധത്തിൻ്റെ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ
ആ തീരുമാനത്തിന് അഭിനന്ദനങ്ങൾ. നേരും നിറയും കുറവായ ഈ കാലത്ത് നേരായ വഴിയിൽ ഒരു ചാനൽ ദി ഒപ്പീനിയൻ. തടസ്സങ്ങളില്ലാതെ വാർത്തകൾ അറിയാൻ, വ്യക്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും അറിയാൻ താഴെ കാണുന്ന കമന്റ് ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ദി ഒപ്പീനിയൻ സബ്സ്ക്രൈബ് ചെയ്യൂ.